ക്രൈസ്തവ പീഡനങ്ങളും തട്ടിക്കൊണ്ടുപോകലും പതിവായ നൈജീരിയയിൽ കത്തോലിക്ക വൈദികനെ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയി. നൈജീരിയയിലെ കുഡൂണ സംസ്ഥാനത്തിലാണ് തട്ടിക്കൊണ്ടുപോകൽ നടന്നിരിക്കുന്നത്. അഞ്ചുന ഗ്രാമത്തിലെ സെന്റ് മാത്യു ദേവാലയത്തിന്റെ ചുമതലയുള്ള ഫാദർ ലൂക്ക യാക്കൂസിനെയാണ് കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയത്. സെപ്റ്റംബർ 13 തിങ്കളാഴ്ച വൈകുന്നേരമാണ് സംഭവം നടന്നിരിക്കുന്നത്. സെക്കോട്ട രൂപതയുടെ അധ്യക്ഷൻ ബിഷപ്പ് മാത്യു ഹസൻ കുക്കയുടെ ജന്മസ്ഥലമാണ് അഞ്ചുന ഗ്രാമം. ഇഗ്ലൂ ചീഫടം എന്ന ഗോത്രത്തിന്റെ തലവനെ ഏതാനും നാളുകൾക്ക് മുമ്പ് കൊള്ളക്കാർ ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോയിരുന്നു. അദ്ദേഹം ബിഷപ്പ് കൂക്കയുടെ സഹോദരനായിരുന്നു. വൈദികനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തെപ്പറ്റി സർക്കാരും പോലീസ് മേധാവികളും പ്രതികരിച്ചിട്ടില്ലെങ്കിലും സതേൻ കടൂണ പീപ്പിൾസ് യൂണിയൻ വക്താവ് ലൂക്ക ബിനിയാസ് സംഭവം സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാധാരണ ആളുകളെ ലക്ഷ്യം വച്ചിരുന്നതിൽ നിന്ന് വിഭിന്നമായി വൈദികനെ വധിക്കാൻ വേണ്ടിയോ മോചനദ്രവ്യം ലഭിക്കാൻ വേണ്ടിയോ തട്ടിക്കൊണ്ടുപോകുന്ന പുതിയ സ്ഥിതിവിശേഷമാണ് ഉണ്ടായിരിക്കുന്നത്. തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മാത്യു ഹസൻ കുക്കയുടെ ജന്മസ്ഥലത്ത് നടക്കുന്ന അതിക്രമത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ലൂക്ക ബിനിയാസ് മുന്നറിയിപ്പ് നൽകി. ഇതിനിടയിൽ മകനെയും മകന്റെ ഭാര്യയെയും കുട്ടികളെയും കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയെന്നും മോചനദ്രവ്യം നൽകിയില്ലെങ്കിൽ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണെന്നും 86 വയസ്സുള്ള ജൂലിയാന ഉമോ എന്ന വൃദ്ധ പറഞ്ഞു. ഇതിൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ഒരു കുട്ടിക്ക് 6 മാസം മാത്രമാണ് പ്രായമുള്ളത്. അവരെ മോചിപ്പിക്കണമെങ്കിൽ വലിയൊരു തുകയാണ് മോചനദ്രവ്യമായി കൊള്ളക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, ഫോക്സ് ന്യൂസ്.